ആ നോക്കൂ സ്മൃതി, സ്വാതി മാലിയവാൾ ഈ ആരോപണം ഉന്നയിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി. അവർ ആദ്യം ഈ ആരോപണം ഉന്നയിച്ച് അവർ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പരാതി പറയുകയൊക്കെ ചെയ്തു. പോലീസ് അന്ന് കേസെടുത്തില്ല. സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ അവർ പോയി പരാതിപ്പെട്ടെങ്കിലും പോലീസ് പിന്നെ FIR ഇടുന്നത് ഒരു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അതിനോടുള്ള ഫസ്റ്റ് റിയാക്ഷൻ, ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്ട് എന്നുള്ളത്, ഞങ്ങളുടെ MP ഞങ്ങളോടൊപ്പം, അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം കഴിഞ്ഞ 20 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ആക്ടിവിസ്റ്റായ സ്വാതി മാലിവാളിനെ പിന്തുണയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് പോലീസ് FIR ഇടുന്നതിനും ഒരു ദിവസം മുൻപേ തന്നെ, ഈ സംഭവം നടന്ന അടുത്ത ദിവസം പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ സഞ്ജയ് സിംഗ് വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ പിന്തുണ, ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ സ്വാതി മാലിവാളിനാണ്. സ്വാതി മാലിവാളിന് നേരെ ഒരു കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് അതിൽ നടപടിയെടുക്കണം, പാർട്ടി നടപടിയെടുക്കും വൈഭവ് കുമാറിനെതിരെ എന്ന് പറഞ്ഞു. ആ പത്രസമ്മേളനം കഴിഞ്ഞാണ് അപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റിൻറ്റ്, കാരണം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയായ സ്വാതി മാലിവാളിനെ പിന്തുണയ്ക്കുക എന്നുള്ള, മാത്രമല്ല ഒരു ഉയർത്തിയ പരാതി, ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, ആ കാര്യത്തിൽ ആദ്യം ആരും അങ്ങനെയേ ചെയ്യൂ. പക്ഷെ അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് തന്നെ വാസ്തവം ബോധ്യപ്പെടുന്നത്. കാരണം അതിനുശേഷം CMന്റെ ഓഫീസിൽ, അതായത് CMന്റെ ഓഫീസല്ല, ആക്ച്വലി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള അതിന്റെ തൊട്ടടുത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ്. അവിടുത്തെ CCTV പരിശോധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ക്യാമറയിലെ ഫുട്ടേജ് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് സ്വാതി മാലിവാളി പറയുന്നതല്ല യാഥാർത്ഥ്യം, അവിടെ ഒരു കയ്യേറ്റം ഉണ്ടായതായി ഈ ഫുട്ടേജസിൽ ഒന്നുമില്ല. ഞങ്ങൾ രണ്ട് ഫുട്ടേജ് ഇതിനകം പിന്നെ സെക്യൂരിറ്റി ഓഫീസറുടെ കയ്യിലുണ്ടായിരുന്ന ഫുട്ടേജ് രണ്ടു ദിവസം മുമ്പ് പുറത്തുവിട്ടു. അതുപോലെ അവിടുത്തെ CCTVയുടെ രണ്ട് മൂന്ന് ഫുട്ടേജസുകൾ സീരീസ് ആയിട്ട് ഒരു വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അല്ല, ആദ്യം സ്മൃതി, ആദ്യം നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചത്. സ്വാതി മാലിവാൾ അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ വരുന്നു. അതിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ, സ്വാതി മാലിവാൾ വിദേശത്തായിരുന്നു. വിദേശത്തു നിന്ന് അവർ മടങ്ങിയെത്തിയത് കഴിഞ്ഞ മാസം എൻഡിലാണ്. അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആം ആദ്മി പാർട്ടി പരിപാടികൾ വരാറുണ്ടായിരുന്നില്ല, കെജ്രിവാളിനെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരാദ്യമായി കുറച്ച് നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ആദ്യമായി അരവിന്ദ് കെജ്രിവാളിനെ വിസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുന്നു, വീട്ടിലെ ഓഫീസിലെത്തുന്നു രാവിലെ 9 മണിക്ക്. അത് സാധാരണ അദ്ദേഹം വിസിറ്റേഴ്സിനെ കാണുന്ന സമയമാണ്. പക്ഷെ അവർ വരുമ്പോൾ, ആ തങ്ങൾക്കറിയാലോ അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്, 21 ദിവസം മാത്രം സമയം. അതിലെ ഒന്നാമത്തെ ദിവസം MLAമാരുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു, രണ്ടാമത്തെ ദിവസമാണ് അവർ വന്നത്. അന്ന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലർമാരുമായുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സ്റ്റാഫ്, അവർ കെജ്രിവാളിനെ കണ്ടിട്ടില്ല, അതിൻ്റെ ഔട്ടർ ഓഫീസിലുള്ള സ്റ്റാഫ് അവരെ തടഞ്ഞു, ഇന്ന് തങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അടുത്ത ദിവസം അപ്പോയിൻമെൻറ്റുമായി വരുമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായ ഒരു തർക്കമാണ്, അതൊരു ഈഗോ ക്ലാഷാണ് യഥാർത്ഥത്തിൽ, ഉണ്ടായ ഒരു തർക്കമാണ് ഈ പരാതിയിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴിവെച്ച തർക്കമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം AAP പുറത്തുവിട്ട വീഡിയോയിൽ ആ തർക്കത്തിൻ്റെ തർക്കം നമുക്ക് കാണാം. അതിൽ ആർഗ്യൂ ചെയ്യുന്നത് സ്വാതിയാണ്. സ്വാതി പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്, അവർ പോലീസിനെ വിളിച്ചു, പോലീസ് വരും എന്നുള്ളതും, അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുകയാണ്. അവർ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പൊക്കിയെടുത്ത് പുറത്തിടൂ എന്നാണ് അവർ ഹിന്ദിയിൽ പറയുന്നത്. അപ്പം മറിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരോട് തിരിച്ച് സംസാരിക്കുമ്പോൾ പോലും മര്യാദയിൽ സംസാരിച്ചിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് പുറത്തുവിട്ട വീഡിയോ സെക്യൂരിറ്റി ഫുട്ടേജസാണ്. ആ സെക്യൂരിറ്റി ഫുട്ടേജസിൽ അവരെ പുറത്തേക്ക് എസ്കോർട്ട് ചെയ്യുന്ന വീഡിയോ ആണുള്ളത്. ആ എസ്കോർട്ട് ചെയ്യുന്ന വീഡിയോയിൽ രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് അവരുടെ ശരീരത്തെ സ്പർശിച്ച് അവരെ പുറത്തേക്ക് എസ്കോർട്ട് ചെയ്യുന്നത്. അതിലെവിടെയും കയ്യേറ്റമൊന്നുമില്ല. ഇനി ഞങ്ങൾ പറയുന്നത്, ഇത് ഇത്തരം ഒരു ക്രിമിനൽ കംപ്ലയിന്റ് ഉയർന്നാൽ അത് തെളിയിക്കേണ്ടത് CMന്റെ ഓഫീസിലോ പാർട്ടി കോടതിയിലോ അല്ല, അത് തീർച്ചയായും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, അത് അവിടെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിന് വ്യക്തമായ തെളിവുകളുള്ള ഒരു സംഭവമാണ്. കാരണം മുഴുവൻ കാര്യങ്ങൾക്കും അവിടെ മുഴുവൻ CCTVകളുണ്ട്, മുഴുവൻ കാര്യങ്ങൾക്കും തെളിവുകളുണ്ട്, അത് പരിശോധിക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലല്ല, വൈഭവ് കുമാർ അദ്ദേഹം അവിടുത്തെ പേഴ്സണൽ സെക്രട്ടറിയാണ്. സുരക്ഷാ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഈ ദൃശ്യങ്ങളിലൊന്നുമില്ല, നിങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അത് അദ്ദേഹത്തെ ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഇന്നർ ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. ഇന്നർ ഓഫീസിലാണ് ഈ പറയുന്ന കെജ്രിവാളിന്റെ ഓഫീസിലേക്ക് സ്വാതിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, കെജ്രിവാൾ FIR, നമ്മളിന്ന് FIRൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, സ്വാതി ആ ഓഫീസിലേക്ക് കടന്ന് കയറാൻ ശ്രമിച്ചപ്പോൾ വൈഭവ അതിനെതിരെ വാതിലിന് മുന്നിൽ നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തി,
തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. ആ പോയിന്റ് വരെ ശരിയായിരിക്കണം. അതിനുശേഷം സ്വാതി പറയുന്നത് വൈഭവ് എന്നിട്ട് അവരെ തള്ളി മാറ്റുകയും അവരെ അടിക്കുകയും മറ്റും ചെയ്തു എന്നാണ്. അതിന്റെ വാസ്തവം നമുക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. അത് പോലീസ് പരിശോധിക്കട്ടെ. ആം ആദ്മി പാർട്ടിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ കാര്യങ്ങൾക്ക് എല്ലാം വ്യക്തമായ വീഡിയോ ഫുട്ടേജ് തെളിവുകളായിട്ടുണ്ട്. അപ്പം വൈഭവ് കുമാർ ഉണ്ടായിരുന്നത് സി എമ്മിന്റെ ഓഫീസിന് മുന്നിലാണ്. അവിടെ അവരെ തടഞ്ഞു, വൈഭവ് അവരെ തടഞ്ഞു എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അതൊരു ഈഗോ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വാതി മാലിവാളിനെ കുറ്റപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ നിന്നത് പൂർണ്ണമായും സ്വാധിക്കൊപ്പമാണ്. മെഡിക്കൽ റിപ്പോർട്ട് സ്വാതിക്ക് താടിയെല്ലിന് പരിക്കുണ്ട് എന്നതടക്കമുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓ, ഞങ്ങൾ കണ്ടു, അത് കണ്ടു. പിന്നെ സ്വാതി, അല്ല ക്ഷമിക്കണം, സ്മൃതി, സ്വാതിയെ പരിശോധിച്ചുകൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടിൽ രണ്ട് പരിക്കുകൾ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അത് ഇതിന് മുൻപുള്ള പിന്നെ ഇതാണോ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ഞാനൊരു അഭിഭാഷകനല്ല, ആ കാര്യത്തിൽ വൈഭവിന് വേണ്ടി വാദിക്കാൻ വന്നയാളല്ല. അതിലെ മേറിട്ട് തീരുമാനിക്കേണ്ടത് അതിലെ എവിഡൻസുകൾ പരിശോധിച്ച് ഡൽഹി പോലീസ് തന്നെയാണ്, അവർക്കാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ. അക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു സംശയമില്ല, ഒരു തർക്കവും ഇല്ല. ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. Debate with Smriti Parithikad.